ഓക്കെ ഫ്രണ്ട്സ്, നമ്മളൊരു കോയിൻ വാങ്ങിച്ച് എന്നിട്ട് അതൊരുപാട് പ്രോഫിറ്റായി, നമ്മൾ കുറേ കാലം ഹോൾഡ് ചെയ്തു, അതിനുശേഷം നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു. ഓക്കെ, സോ എപ്പോഴാണ് നമ്മൾ വിൽക്കാൻ തീരുമാനിക്കുക? അതായത് ഒരു കോയിൻ ഒരു പീക്കിലെത്തി, അല്ലെങ്കിൽ ഇനിയൊരു നമ്മൾ ഒരു നമ്മളുടെ അസംഷൻ പ്രകാരം മാർക്കറ്റ് ഇനി ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റിലോട്ട് മൂവ് ആവും, സോ മാർക്കറ്റ് ഇടിയാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കോയിൻ അല്ലെങ്കിൽ ഒരു കറൻസി അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അതൊക്കെ കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സെല് ചെയ്യുക അല്ലേ? അല്ലാതെ നമ്മൾ ഒരു കോയിന് കയറി കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇതാരും വിൽക്കാൻ റെഡി ആവില്ല, ശരിയല്ലേ? സോ കയറുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, അതേപോലെ മാർക്കറ്റ് വീഴുന്ന സമയത്തോ, മാർക്കറ്റ് വീഴുന്ന സമയത്ത് ഈ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൂടെ? അതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ, ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. സോ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ബേസിക്കലി പ്രോഫിറ്റ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബൈ ലോ സെൽ ഹൈ എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ ഇതിൻ്റെ ശരിക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ചെറിയ വിലയ്ക്ക് വാങ്ങിയാൽ വലിയ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ആയി. ഓക്കെ, അതിപ്പോൾ ആദ്യം ബൈ ചെയ്തിട്ട് വിറ്റാലും പ്രശ്നമല്ല, ആദ്യം വിറ്റിട്ട് വാങ്ങിയാലും പിന്നെ വാങ്ങിയാലും പ്രശ്നമല്ല. അതായത് അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇല്ലാത്ത സാധനം നമ്മളെങ്ങനെ വിൽക്കും എന്ന്. സോ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ, ദിസ് ഇസ് സുബൈർ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്രിപ്റ്റോ. ക്രിപ്റ്റോ കറൻസി, ബിറ്റ്കോയിൻ, ഇത്തേറിയം, ആൾക്കോയിൻ, ബ്ലോക്ക് ചെയിൻ എന്നീ ഒരു ഇൻഡസ്ട്രിയിൽ പല കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്ന, എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ്, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുക കൂടുതൽ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് ബൈനാൻസിൽ ബേസിക്കലി രണ്ട് രീതിയിൽ ഷോർട്ട് സെൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ പെർപ്പച്വൽ ഫ്യൂച്ചേഴ്സും കോയിനും ഫ്യൂച്ചേഴ്സും ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏത് ഇപ്പോൾ പെർപ്പച്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യു എസ് ഡി മാർജിനിലായിട്ട് നമുക്ക് ജസ്റ്റ് ഷോർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിൽ പൊസിഷൻ ഇല്ലെങ്കിലും ഏതാണോ പേര് ആ ക്രിപ്റ്റോ കറൻസിയെ നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യം അതെങ്ങനെയാണെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് മാർജിനിൽ എങ്ങനെ ഷോർട്ട് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്ന കാണിച്ചു തരാൻ പോകുന്നത് യു എസ് ഡി ടി മാർജിൻ്റെ ഫ്യൂച്ചേഴ്സിൽ പോയതിന് ശേഷം നമുക്ക് എങ്ങനെ ഷോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതുപോലെ പ്രൊസീജിയർ സെയിം ആണ്. ക്രോസും ഫോറക്സ് ലിവറേജും എല്ലാം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ഫ്യൂച്ചേഴ്സ് വാലറ്റിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഞാനൊരു $100 ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, സോ $100 ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് BTC ആണ്. സോ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും കോയിൻ സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ BNB സെലക്ട് ചെയ്യാം, BNB USDT. ഓക്കെ, സോ BNB USDT എനിക്കിപ്പോൾ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെൽ ചെയ്യാൻ പറ്റും. നമുക്ക് എത്രയാണോ പൊസിഷൻ, അതായത് ക്വാണ്ടിറ്റി എത്രയാണോ സെലക്ട് ചെയ്യേണ്ടി, അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം സോ $100 എനിക്ക് ഫോറക്സ് ലിവറേജിൽ ഏകദേശം ഒരു 1.1 BNB സെല് ചെയ്യാൻ പറ്റും, ഷോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ബൈ ചെയ്യുന്നതിന് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിൽ പറയുന്ന പേരാണ്, വേറൊരു ലാംഗ്വേജ് ആണ് ലോങ് എന്ന് പറയുന്നത്, സെല് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഷോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിവിടെ 1.1 BNB സെൽ ഷോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ BNB അല്ല, ഫ്യൂച്ചർ വാലറ്റിൽ BNB എനിക്കില്ല, പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി അത് സെല്ലായി ഓട്ടോമാറ്റിക്കലി. സോ നമ്മൾ നോർമലി നമ്മൾ ലോങ് ബൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ പ്ലസ് 1.19 BNB എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു കേസിൽ എന്താ പറയുക, എനിക്ക് ഷോർട്ട് പൊസിഷനാണ്. ഓക്കെ, അതായത് നെഗറ്റീവ് പൊസിഷനാണ്. ഞാൻ അത് ബേസിക്കലി എന്താ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങിച്ച് സെല് ചെയ്ത്. ഓക്കെ, സോ എനിക്ക് ഈ ഒരു പൊസിഷൻ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ ബൈ, ഈ ഒരു പൊസിഷൻ ബൈ ബാക്ക് ചെയ്യണം. സോ ഞാൻ ഈ ഒരു 1.19 BNB സെല് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു മാർക്കറ്റ് ഈ ഒരു പ്രൈസിൽ എൻ്റെ പ്രൈസിൽ 334.200 ഈ ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. എനിക്കതിപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പൊസിഷൻ ക്ലിയർ ചെയ്താലേ നമുക്കത് അതിൻ്റെ നെറ്റ് റിയലൈസ് ചെയ്യുള്ളൂ പ്രോഫിറ്റ് ആയിട്ട്. സോ ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാണ്. സോ ഞാൻ ക്യാൻസൽ ചെയ്യാൻ മീൻസ് ഇത് ബൈ ചെയ്യണം, തിരിച്ചത് ബൈ ബാക്ക് ചെയ്യണം. സോ അസ്യൂം
നമ്മളിപ്പോ ബൈ ലോങ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലിക്വിഡേഷൻ പ്രൈസ് ഇവിടെ എന്തായിരുന്നു, ഏറ്റവും ബിലോ ആയിരുന്നു, അതായത് നമ്മുടെ വാങ്ങിയതിലും ബിലോ പ്രൈസ് ആയിരുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ 334 നമ്മൾ ഷോർട്ട് ചെയ്തു, വിറ്റു. സോ നമ്മൾ എപ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുക, നമ്മുടെ അസംഷൻസ് പ്രകാരം ഈ ഒരു ബി എൻ ബി താഴെ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക അല്ലേ. സോ മേലോട്ട് പോയി കഴിഞ്ഞാലോ നമ്മൾ ലോസ് ആയിരിക്കും ഉണ്ടാവുക. സോ ജസ്റ്റ് ലൈക്ക് നമ്മൾ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഫോറക്സ് ലിവറേജ് എന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ മാർജിൻ, നമ്മുടെ കൊലാട്രൽ എന്ന് പറയുന്നത് നമ്മുടെ പൈസ എന്ന് പറയുന്നത് 25% ഉള്ളൂ. സോ ഇപ്പോൾ ഉള്ള നമ്മൾ എൻ്റർ ചെയ്ത പ്രൈസിൽ നിന്നും ഒരു 25% ബി എൻ ബി മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലിക്വിഡേഷൻ പ്രൈസ് ആയിട്ടുള്ള 415 വരെ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100% ലോസ് ആവും. അതായത് നമ്മുടെ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ മാർജിൻ ഈക്വൽ ആവും, സോ പൊസിഷൻ ലിക്വിഡേറ്റ് ആവും. അതേപോലെ തന്നെ താഴോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. അത്രേ ഉള്ളൂ ഈ ഒരു USDT മാർജിനിൽ ഷോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു $0.2 ലോസ് ആയി. സോ ഞാനിവിടെ ക്ലോസ് ചെയ്യണം, ക്ലോസ് ഓൾ പൊസിഷൻ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ക്ലോസ് ചെയ്യണം. സോ ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ നമുക്ക് അടുത്തത് മാർജിനിൽ നമുക്ക് എങ്ങനെ ഷോർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, സോ മാർജിനിൽ ഷോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിവിടെ മാർജിൻ അക്കൗണ്ടിൽ പോയി നോക്കാം. ശരിക്കും മാർജിൻ മാർജിനിലൂടെ ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്താണ് ഷോർട്ടിങ് എന്നുള്ളതിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ബാക്ക് എൻഡിലുള്ള പ്രോസസ്സ് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഓക്കെ, സോ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഞാനൊരു ട്രേഡിൽ പോകുന്നു, മാർജിൻ സെലക്ട് ചെയ്യുന്നു. സോ മാർജിനൽ ട്രേഡിനുള്ള വിൻഡോ ഓപ്പൺ ആയി വരും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇവിടെ BTC USDT നമുക്ക് രണ്ട് ടൈപ്പ് മാർജിൻ ട്രേഡ് നടത്താൻ പറ്റും നമുക്ക്, അതായത് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഐ മീൻ ഇവിടെ ഐസൊലേറ്റഡും ഉണ്ട്, ക്രോസും ഉണ്ട്. സോ ക്രോസ് എക്സിലാണെന്നുണ്ടെങ്കിൽ, ക്രോസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3x മാർജിൻ കിട്ടും, ഐസൊലേറ്റഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10x മാർജിൻ കിട്ടും. ഓക്കെ, ഈ 3x എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു BNB ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു BNB നമുക്ക് കൊലാട്രലായി വാങ്ങിച്ചിട്ട് 2 BNB നമുക്ക് മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ഐസൊലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു BNB ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ് ടു 9 BNB വരെ കടം വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, സോ അതാണ് അതിൻ്റെ ക്രോസിലുള്ള ഇത് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഈസിയായിട്ട് നമ്മളിവിടെ പ്രോസസ്സ് എഴുതി മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ബൈനാൻസ്. മാർജിൻ ട്രേഡിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊലാട്രല് ട്രാൻസ്ഫർ ചെയ്യാം, പിന്നെ നമ്മൾ ബോറോ ചെയ്യാം, റീപേ ചെയ്യാം. സോ നമുക്ക് ഷോർട്ട് സെല്ലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോറോ ചെയ്യണം ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ എന്താണ് ഷോർട്ട് സെല്ല് ചെയ്യുന്നത്, നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുന്ന പെയർ എന്ന് പറയുന്നത് BTC USDT ആണ് അല്ലേ. സോ BTC USDT പെയറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ പോയി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യേണ്ടത് എന്താണ്, സെല്ല് ചെയ്യേണ്ട അസറ്റ് BTC ആണ്. സോ നമ്മുടെ കയ്യിൽ BTC വേണ്ടത്. സോ ഞാൻ എൻ്റെ ആദ്യം സെയിം നമ്മുടെ മെയിനായിട്ടൊരു പ്രോസസ്സ് എന്താ വെച്ച് പറഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് BTC ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ഫിയറ്റ് ആൻഡ് സ്പോട്ട് വാലറ്റിൽ നിന്ന് ക്രോസ് മാർജിൻ അക്കൗണ്ടിലോട്ട് കുറച്ച് BNB BTC ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരു 0.05 BTC ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഞാനിപ്പോൾ ഒരു 100-200 ഡോളർ വർത്ത് ഓഫ് 0.005 BTC നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോർമൽ 0.05. ഓക്കെ, സോ ഞാനിപ്പോൾ ചെറിയൊരു എമൗണ്ട് BTC ട്രാൻസ്ഫർ ചെയ്തു. സോ എനിക്ക് അതിൻ്റെ ഇവിടെ 3.5 BTC ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതായത് ഞാനിവിടെ വാലറ്റിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റും. മാർജിൻ വാലറ്റിൽ നമുക്ക് പോയി നോക്കാം. ഓക്കെ, സോ ഞാൻ മാർജിൻ വാലറ്റിലോട്ട് എത്ര BTC ട്രാൻസ്ഫർ ചെയ്ത്, 0.09 BTC ട്രാൻസ്ഫർ ചെയ്ത്. അതായത് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 325 ഡോളർ. സോ നമ്മൾ മാർജിൻ ട്രേഡിങ്ങിൽ നമ്മളിവിടെ ക്രോസ് മാർജിൻ സെലക്ട് ചെയ്തതിന് ശേഷം ക്രോസ് മാർജിനിൽ എത്രയാണ്, 3x ലിവറേജ് ആണ്. സോ എനിക്ക് $300 325 എൻ്റെ കയ്യിലുണ്ട്. സോ എനിക്ക് എത്ര കടം വാങ്ങിക്കാൻ പറ്റും,
325 പ്ലസ് 325 ഒരു $650 കൂടെ എനിക്ക് കടം വാങ്ങിക്കാൻ പറ്റും. സോ $650 നമ്മൾ മാർക്കറ്റിൽ നിന്ന് കടം വാങ്ങിച്ച വേറൊരാളുടെ കയ്യിൽ നിന്ന് BTC ഉള്ള വേറൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കണം. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള 325 ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ മാർക്കറ്റിൽ സെല് ചെയ്യണം. സോ നമ്മൾ സെല് ചെയ്യുന്നത് എത്ര വാല്യൂ ഉണ്ടായിരുന്നു? ഒരു $900 വാല്യൂ ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഇവിടെ ഓൾറെഡി ഇവിടെ നമുക്ക് സെല് ചെയ്യാൻ പറ്റിയ പൊസിഷൻ്റെ വാല്യൂ നമുക്കിവിടെ കാണിക്കും. 0.002 BTC. ഓക്കെ, അതായത് ഇവിടെ നമ്മളിവിടെ ഓൾറെഡി ബോറോന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്രയാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റിയ പൊസിഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ 0.02 നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. ഓക്കെ, 0.027 BTC നമുക്ക് മാർജിനിൽ സെല് ചെയ്യാൻ പറ്റും. അത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓക്കെ 969. അതായത് ബേസിക്കലി എൻ്റെ കയ്യിൽ എത്രയുള്ളൂ? $375. എനിക്ക് അതിൻ്റെ രണ്ട് ടൈംസും കൂടി, അതായത് മൂന്നിരട്ടി ടൈംസ് നമുക്ക് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ മാർജിൻ സെല്ല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 0.02 നമ്മുടെ വാലറ്റിൽ നിന്ന് സെല്ലാവും. ഓക്കെ, സെല്ലായിട്ട് ഏകദേശം $969 നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, സോ ഈ $969 കംപ്ലീറ്റ് നമ്മുടെ ആണോ? അല്ല, നമ്മുടെ അതിൽ $325 മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ സെല് ചെയ്തു. എന്നിട്ട് BTC 35,000, നമ്മൾ ഈ സെല് ചെയ്ത പ്രൈസിൽ നിന്നും ഒരു 35,000 നിന്ന് താഴെ വന്നിട്ട് ഒരു 30,000 ലെവലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലോ ആ ഒരു ഡിഫറൻസ് എത്ര പെർസെൻറ്റേജ് ആണോ അത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതിലും കാൽക്കുലേഷൻ എല്ലാം വളരെ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. നമ്മൾ 3x ലിവറേജ് ആണ് എടുത്തിരിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ BTC 1% കൂടിക്കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 3% റിട്ടേൺ ഉണ്ടാക്കും. അതേപോലെ 2% കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6% റിട്ടേൺ ഉണ്ടാക്കും. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ താഴോട്ടാണെന്നുണ്ടെങ്കിലും 1% ലോസ് BTCയുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3% ലോസ് ഉണ്ടാവും. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നില്ല, നമുക്ക് ഓൾറെഡി ചെയ്ത് കാണിച്ചതാണ്. സോ അത് കാരണം കൊണ്ട് ഞാനിവിടെ സെല് ചെയ്യുന്നില്ല. ഓക്കെ, സോ വേറൊരു കാര്യം കൂടി മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ഈ ബോറോ ചെയ്യുന്നുണ്ടല്ലോ BTC, നമ്മളിപ്പോൾ $325 നമ്മുടെ പൈസ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു $650 വർത്ത് ഓഫ് BTC നമ്മൾ മാർക്കറ്റിൽ നിന്ന് ബോറോ ചെയ്തു. ഓക്കെ, സീ ബോറോ ചെയ്യുന്ന ആൾ വെറുതെ ബോറോ ചെയ്യില്ലല്ലോ, ആ ബോറോ ചെയ്യുന്ന ആൾക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ നമ്മളിവിടെ ഈ ബോറോയിൽ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ 0.002083% ആണ് ഓരോ അവറിലും ഓരോ മണിക്കൂറിലും ആ നമുക്ക് ലെൻഡ് ചെയ്ത ആൾ ചാർജ് ചെയ്യുക. ഓരോ നമ്മൾ ലെൻഡ് ചെയ്ത, അതായത് ബോറോ ചെയ്ത BTCക്ക്. ഓക്കെ, സോ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയും കുറഞ്ഞിരിക്കാം. ഫോർ എക്സാമ്പിൾ, കൂടുതൽ ആൾക്കാർ ഷോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് BTC കടം വാങ്ങിക്കേണ്ടി വരും, കൂടുതൽ ആൾക്കാർ ലെൻഡ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെ, കുറച്ച് ലെൻഡ് ചെയ്യാനും കുറച്ച് ആൾക്കാരും ബോറോ ചെയ്യാൻ കൂടുതൽ ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. സോ അതാണ് ഇതിൻ്റെ ബേസിക്കലി ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇതേ സെയിം തന്നെ നമ്മൾ ഐസൊലേറ്റഡിൽ ചെയ്യുകയാണ്, ഐസൊലേറ്റഡ് മാർജിനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10x വരെ ലെവറേജ് കിട്ടും. സോ ഇത്രയാണ് മാർജിൻ ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഫ്യൂച്ചേഴ്സിൽ USDT മാർജിൻ്റെ ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് USDT കൊളാറ്ററൽ ആയിട്ട് നമുക്ക് എത്ര എക്സിലാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഈവൻ 100x നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. മാർജിനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള പെയറുകൾക്ക് അനുസരിച്ചിട്ട് ഏത് പെയറിലാണോ നമുക്ക് ഷോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ പെയറിൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ആ പോയി നമുക്ക് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിനൊക്കെ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഓക്കെ, അത്രയാണ് എങ്ങനെ ഷോർട്ട് സെല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു വീഡിയോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം, ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.